ഞാൻ ചെയ്യുന്നില്ല ഓരോന്ന് പിന്നെ എനിക്ക് ക്വീൻ കഴിഞ്ഞിട്ട് അങ്ങനെ മൂവീസ് ഒന്നും വന്നില്ലായിരുന്നു എന്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കുറെ മൂവീസ് ഒക്കെ ആയി ഞാനാണെങ്കിൽ മെയിൻ ലീഡ് ചെയ്തത് അപ്പൊ എനിക്ക് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഐ എൻ ത്രൂ ഡിപ്രഷൻ ഐ വാസ് ഡിപ്രസ്ഡ് ലൈക് എൻ വൈ എന്റെ ലുക്ക് വൈസ് ആണ് എന്റെ ഷോർട്ട് ഹെയർ ഉണ്ടോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് എന്താണ് പക്ഷെ ഇന്നും എത്ര ആര് പറഞ്ഞാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കില്ല ചിന്നു അങ്ങനെയാണ് ചിന്നൂടെ ക്യാരക്ടർ അങ്ങനെ എന്റെ ഡയറക്ടർ എന്ത് പറഞ്ഞു അത് ഞാൻ ചെയ്തു അതാണ് എന്റെ ഡ്യൂട്ടി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയവര് അന്ന് എനിക്ക് പക്ഷെ അത് ചിന്തിച്ചില്ല പക്ഷെ ഇന്ന് നോക്കുമ്പോ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ ആക്സെപ്റ്റ് ചെയ്താൽ മതി ഞാൻ എന്റെ ഭാഗം ചെയ്തെന്നേ ഉള്ളു പക്ഷെ ആ അന്നത്തെ ആ ഒരു ഫാൻസിന്റെ കുറെ ഇത് കാരണം ഇന്ന് കൊറേ കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടേ ഉള്ളൂ ഓബിയസ് എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് അവരൊക്കെ അതൊന്നും ഒന്നും വേണ്ട ഒരു പ്രശ്നമില്ല എന്നുള്ള സപ്പോർട്ടും ഉണ്ട് ഇപ്പൊ ഒക്കെ കാണുമ്പോൾ എനിക്ക് തമാശയായിട്ടാണ് ഒന്നിനും ഒരു ട്രോൾ അറിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരു എന്ത് ജോക്ക് ഇറങ്ങിയപ്പോ ഞാൻ ഷെയർ ചെയ്യാറുല്ല ഞാനതെ കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല ഒന്നുമില്ല ചിലവരെ കഴിച്ചു വരുമ്പോ കാണും ചിരിക്കും അതൊക്കെ ഓക്കെ ചില ഒഫൻസീവ് മലയാളം വീഡിയോസ് ഒക്കെ വരും അപ്പൊ അതൊക്കെ കാണുമ്പോൾ ലൈക് ഓക്കെ എന്റെ മനസ്സിൽ ചില അതായത് മോശം ട്രോൾസിനെ കുറിച്ച് ഞാൻ പറയുന്നത് പോസിറ്റീവ് ക്യൂട്ട് ട്രോൾസ് എന്ത് കഴിവ് ഇവരുടെ അല്ലെ നമ്മുടെ ഒരു കാര്യം കണ്ടിട്ട് മൂവീസിൽ സീൻ കൊണ്ടുവന്ന് അത് എഡിറ്റ് ചെയ്ത് ഇത് ചെയ്യാന്ന് പറഞ്ഞ അത് എനിക്ക് പറ്റില്ല അത് അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചെലവര് മെന്റലി ഭയങ്കര മോശായിട്ട് ഇപ്പൊ ത്രേടാൻ പറഞ്ഞല്ലോ എന്നെ ഞാൻ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ആരെയാണ് ഡൽഹി ബസ്സിൽ കയറി എനിക്ക് ഇത്ര ഇതുണ്ടെങ്കിൽ എന്റെ ഫാമിലി ഡൽഹി ബസ്സിൽ നിന്നെ കേട്ടിവിടാൻ പറഞ്ഞായിരുന്നു എന്റെ ഫസ്റ്റ് വന്ന ഒരു കമന്റ് അതൊരു കുഞ്ഞു മോനാണ് അവൻ എനിക്ക് നയൻത്തിലോ ടെൻത്തിലോ എന്തോ അവൻ പഠിക്കുന്നുണ്ടോ അവൻ പഠിക്കുന്നത് അപ്പോ എനിക്ക് പലപ്പോഴും ഇപ്പൊ തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന കൂടുതൽ എന്താ പറയാ ഫ്രീഡം അല്ലെങ്കിൽ എക്സ്പ്ലോഷറും ആണ് കൊറേ കാര്യങ്ങളെ മോശം രീതിയിൽ ആയിട്ട് പലരും യൂസ് ചെയ്യുന്നത് അതിനെ നമ്മളിപ്പോ എത്ര പറഞ്ഞാലും ഒന്നിനും എഫേർട്ട് ആരും ഇടുന്നില്ല അവർക്ക് എന്തും പറയാം സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഇമ്പോർട്ട് ഒരു നോർമൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ റീൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരാൾ അല്ലെങ്കിൽ നോർമൽ ഫോട്ടോ ഷൂട്ട് ഇടുന്ന ഒരു മോഡലിന്റെ അക്കൗണ്ടിൽ വരെ പലവരും കേറി മോശമായിട്ട് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും കേട്ടോ വി നെവർ നോ അപ്പൊ അതിനെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കി പോകാന്നല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല